എന്തായടോ? ശരിയാ സാർ, സാറിന് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ്. രജിസ്റ്റർ ഓഫീസിന്റെ ബോർഡിൽ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. വരൻ നാരായണൻകുട്ടി, വധു കുക്കു കുര്യൻ. ഇന്നേക്ക് 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ലോഫുൾ മാരിയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇനി 12 ദിവസം കൂടി. സംശയാസ്പദമായി മരണപ്പെട്ടാൽ മരണകാരണം കണ്ടുപിടിക്കാനല്ലേ പോസ്റ്റ്മോർട്ടം? അതെ, എറണാകുളത്ത് ഹോട്ടൽ മുറിയിലായിരുന്നു മരണം. രാവിലെ വാതിൽ തല്ലി തുറന്നപ്പോഴല്ലേ എല്ലാം അറിഞ്ഞത്. രാത്രി അച്ഛൻ കഴിച്ചതെന്നാണെന്ന് അറിയണം. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എങ്ങനെ ഉറപ്പിക്കുക? സംശയം തോന്നുന്നു ആർക്കും. വ്യക്തമാക്കണം മാത്യു, പോസ്റ്റ്മോർട്ടം നിർബന്ധ. നിയമാനുസൃതമായിട്ട് എല്ലാം ക്ലിയർ ആക്കണം. ഈ ശരീരം അച്ഛന്റെ മരണം ദുർമരണമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമല്ലേ? നമ്മുടെ അച്ഛന്റെ ജീവൻ തിരിച്ചു കിട്ടും ഏട്ടാ. മതി നാരായണ, എന്താ ഇത്? ഇത് ഇങ്ങനെ കുടിക്കാനുള്ളതല്ല. എനിക്കറിയാം, നന്നായിട്ടറിയാം. എന്റെ അച്ഛൻ കുടിക്കുകയായിരുന്നു. ഞാനിതിപ്പോ കുടിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാനാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് ഒരു കുഴപ്പമില്ലടാ, എനിക്കൊന്നുമില്ല. ഐ എം ഓൾ റൈറ്റ്. ഐ നോ കൺസംപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് വെൽ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ്. നിയമമൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ് അത്രേ ഉള്ളൂ. വാണിംഗ് താക്കിയത്. കുടിക്കരുത് നിയമത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നാരായണൻകുട്ടി അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല. എന്നാ നിയമം നാരായണ? ജീവിതത്തിൽ ഒരേ ഒരു നിയമം, സ്നേഹം. സ്നേഹിക്കാത്തവരാരും ജീവിച്ചിരിക്കുന്നവരല്ല. നാരായണ, നീ ഒരു പച്ച മനുഷ്യൻ. നിനക്കറിയാം നാരായണ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ ഒട്ടുനോക്കാലും പ്രേതങ്ങളാ. ഇപ്പൊ കൊത്തി കൊത്തി എന്റെ മുറത്തിലും കയറിയവൻ കൊത്തി. സാറൊന്ന് എസ് മൂളിയാ മതി, സാറിന്റെ മുറത്തിൽ കയറി കൊത്തി ആ കാലം കോഴിയുടെ പപ്പും പൂടി പറിച്ച് കൈ തരും ഞാൻ. ഓ പറിക്കും പറിക്കും, അന്റെ തൗപ്പി കറിക്കല്ലേട്ടാ. ഓന്റെ മുള്ളു നിയമാ. ആ അതുകൊണ്ടാണ് അവൻ കുത്തണത്. ആ മുള്ളുകൊണ്ട് തന്നെ അവനെയും കുത്താൻ സാറേ. താ തെളിച്ചു പറയടോ. എന്റെ സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. 33 പേർ പീഡിപ്പിച്ച ഒരു 13-കാരിയുടെ പരാതി. അതുകൊണ്ട് പറ. നാലാം പ്രതി ഒരു നാരായണം പോറ്റിയ. പോറ്റിയ മാറ്റി നമുക്ക് കുട്ടിയാക്കാം. പോറ്റി മാറി കുട്ടിയാകുമ്പോൾ നാരായണൻ കുട്ടിയാവും. ഷേടാ, നിന്റെ തലയ്ക്കകത്തെ ചേറിന്റെ കൂടെ അല്പം തലച്ചോറും ഉണ്ട്, അത് വർക്കൗട്ട് ആവുമോ കുറുപ്പേ? അതും പെണ്ണ് കേസിൽ പെട്ട പ്രതി എന്ന് പറഞ്ഞ എന്റെ മോളെന്നല്ല, ഒരു പെണ്ണും ഓനെ കെട്ടൂല്ല ഉറപ്പാ. അല്ല, ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ആ പെൺകുട്ടി നിരാകരിച്ചാലോ? അത്ര കടന്ന് ചിന്തിക്കണ്ട സാറേ. എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അവൻ രക്ഷപ്പെട്ടോട്ടെ, നിരപരാധിയായ നാരായണൻകുട്ടിയെ കോടതി ശിക്ഷിക്കരുത്. താൻ എന്താടോ ഈ പറയുന്നേ? കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താടോ കാര്യം? അതിനേക്കാളും വലിയ ശിക്ഷ അവന് നാട്ടുകാർ കൊടുക്കും. അവൻ ഇക്കണ്ട കാലം ഉണ്ടാക്കിയ നല്ല പേര്, ഇമേജ്, മാനം ഒറ്റ വാർത്ത ഫ്ലാഷായ മതി. വക്കാലത്ത് നാരായണൻകുട്ടി പെൺപീഡന കേസിൽ നാലാം പ്രതി. ആ സെക്കൻഡ് മാനം കപ്പലി കയറും. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായവരുടെ അനുഭവം ഇതാണ് സാർ. കുറ്റവാളിയല്ലെന്ന് ബോധ്യപ്പെട്ട് കോടതി വെറുതെ വിട്ടാലും
സമൂഹം ഒരിക്കൽ ശിക്ഷിച്ചാൽ ആ വിധിക്കെതിരെ ഒരു അപ്പീൽ ഇല്ല സാറേ. ശരി എന്തര, നീ അവന്റെ പേര് എഴുതി ചേർക്ക്. നിന്റെ പേനാത്തുമ്പിൽ അവന്റെ വിധി ഓറ്റി വെട്ടി കുട്ടിയാക്കി. നിന്റെ ഒരു മാനിത സന്ധ്യയിൽ നിൽക്കാൻ പ്രശ്നമല്ലേ? ഇരുട്ട തന്നെ ക്രിമിനല തളക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. പ്രായപൂർത്തിയാവാത്ത പെണ്ണിനെ തന്നെ വേണം. നിനക്ക് വാറണ്ട് മാത്രല്ലടാ, എണ്ണി പഠിക്കാൻ അരികളും തിന്നു പഠിക്കാൻ ഗോതമ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ടോ? ഫോട്ടോ എടുത്ത എടുക്കല ഫോട്ടോ, നിനക്ക് ഫോട്ടോ എടുക്കണ്ട. കൊറേ കാലായട നിന്റെ പ്രേതന്റെ ദേഹത്ത് കൂടിയിട്ട് നിന്നെ ഞാൻ ശരിക്കും. വക്കാലത്ത് നാരായണൻകുട്ടി ചെറിയ കുട്ടിയല്ലേ, മറ്റൊരു ചെറിയ പെൺകുട്ടിയെ, അത്രേ ഉള്ളൂ. ഒരു കൊച്ചു സ്ത്രീ പീഡനം വക്കാലത്ത് നാരായണൻകുട്ടിയുടെ കിന്നാര ക്രൂര കൃത്യങ്ങൾ വേണമെങ്കിൽ ഒരു പടം പിടിച്ചോടാ. കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയ പൊതിരച്ചിറ ലൈംഗിക പീഡന കേസിലെ 19 പ്രതികൾ അറസ്റ്റ്. പ്രതികളുടെ കൂട്ടത്തിൽ വക്കാലത്ത് നാരായണൻകുട്ടി, പ്രൊഫസർ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, ഡോക്ടർ ചിന്നസ്വാമി, അഡ്വക്കേറ്റ് സത്യനാഥ് എന്നീ പ്രമുഖരും ഉൾപ്പെടുന്നു. നിരന്തരം പൊതു താല്പര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നതിൽ പ്രശസ്തനായ വക്കാലത്ത് നാരായണൻകുട്ടിയെ സ്ത്രീപീഡന കുറ്റം ചുമത്തി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. നീ വിശ്വസിക്കണ്ട, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാനും പോകുന്നില്ല. നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. പത്രങ്ങൾക്ക് സത്യമല്ല, സെൻസേഷൻ ന്യൂസ് ആണ് ആവശ്യം. അവരത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഓ ക്രൂരത, എനിക്കില്ല. നീ ചെയ്തതോ എന്നെ അറിയിക്കാതെ രക്ഷാപ്പിച്ച് പോയിരിക്കുന്നു. നീ ചെയ്തത് ക്രൂരത മാത്രമല്ല, സ്വന്തം പന്തുണിയത് വഞ്ചനയുമാണ്. ഇടിയച്ചു, ഇവിടെ ഇനി എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. നാരായണൻകുട്ടി ഒരിക്കലും ആരെയും ചതിക്കില്ല. അവൻ തെളിയിക്കട്ടെ, നിയമപരമായി തന്നെ തെളിയിക്കട്ടെ. നിയമം വാളാക്കി അവന്റെ തലയ്ക്ക് മുകളിൽ ആ വാളിനെ തൂങ്ങി നിൽക്കുക. അതിന്റെ ചരട് എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് അവന്റെ കളി.